തോന്നുന്നു നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരിക്കലും നമ്മുടെ ചർച്ചയിൽ പറയുകയുണ്ടായി അടിയന്തരമായിട്ടുള്ള ധനസഹായമാണ് ആദ്യം നൽകേണ്ടത് എന്ന് പറയുകയുണ്ടായി ഈ ക്യാമ്പുകൾ കഴിയുന്ന കുടുംബങ്ങൾക്കൊക്കെ ധനസഹായം അനുവദിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കണം ആരുടെ കയ്യിലും ഈ പണം എന്ന് പറയുന്നത് ഈ ക്രയവിക്രയം തീരെ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ക്യാമ്പുകളിലുള്ളവർക്ക് സാധനങ്ങൾ കിട്ടുന്നു പക്ഷേ ഒരു പത്ത് രൂപ പോലും കയ്യിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് അപ്പോൾ അത് ആണോ വളരെ പെട്ടെന്ന് നടത്തേണ്ട ഒരു നിർദ്ദേശം നിർദ്ദേശമായിട്ട് നമുക്ക് സംസാരിച്ചു പോകാമല്ലോ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അതിലെത്ര ഫാമിലി ഇപ്പോഴുണ്ട് എന്നുള്ളത് വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേർ ക്യാമ്പുകളിൽ കഴിയുന്നു എന്ന് പറഞ്ഞു ഇവരെ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുക അത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ഒരു മാനസിക ആഘാതം നേരിട്ട ഒരു ജനസമൂഹമാണ് എന്നിട്ട് ഇവരെ സാധാരണ നിലയിലോട്ട് ഇവരുടെ ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് നമ്മുടെ സർക്കാർ അതായത് അതാത് സർക്കാരുകൾ അത് ചെയ്യേണ്ടതാണ് അതാണ് ഏറ്റവും പ്രാധാന്യമേറിയ അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തും ഞാനൊന്ന് ഇടപെടുന്നിൽ ശ്രമിക്കണം ഞാൻ അതിൻ്റെ ഒരു പ്രയോറിറ്റി ഇതാണ് ചോദിക്കുന്നത് തുടക്കത്തിൽ ഏറ്റവും ആദ്യം ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് ഈ സർക്കാർ തന്നെ പറഞ്ഞു തൊണ്ണൂറ്റൊന്നോ സർക്കാർ ക്വാർട്ടേഴ്സുകളിലടക്കം മാറ്റുകയാണെന്ന് പറയുമ്പോൾ അതിന് മുമ്പായി ഈ മാറ്റപ്പെടുന്നതിന് മുൻപായി തന്നെ ഒരു അടിയന്തര ധനസഹായം ഇവർക്ക് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമില്ലേ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കേണ്ടതുണ്ട് ധനമെന്ന് പറയുന്നത് അവർ സർവ്വതും നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് ധനസഹായം അനുവദിക്കേണ്ടതുണ്ട് ഈ ധനസഹായത്തെക്കാളും ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുക അവരുടെ മാനസിക നില നെ തിരിച്ചു കൊണ്ടുവരിക പിന്നെ അവർക്ക് മാറി താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തുക അതിന് അതിനോടൊപ്പം തന്നെ ഈ കുട്ടികളുണ്ട് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ ക്യാമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആ അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അതുപോലെ തന്നെ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ജീവനോപാധി തിരിച്ചു കൊണ്ടുവരണം അപ്പം നമ്മളിപ്പോൾ ഫിനാൻഷ്യലി ഇവരെ ഇപ്പോൾ പിന്നീട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ പക്ഷേ അതിനേക്കാൾ ഉപരി എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് പ്രയോറിറ്റി ഒന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ആദ്യം കൊടുക്കുക രണ്ട് ആ ഓരോ ഫാമിലിയെയും പുനരധിവസിപ്പിക്കുക ഇപ്പോൾ പുനരധിവസിപ്പിക്കുന്നത് ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലും അതുപോലെയുള്ള കാര്യങ്ങളും ആവുമ്പോൾ എത്രയും പെട്ടെന്നൊരു ടൗൺഷിപ്പ് ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സാറ് പറഞ്ഞതുപോലെ തന്നെ സോണിങ് നടത്തി ഏറ്റവും സേഫായിട്ടുള്ള സോണിൽ അവർക്കൊരു ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി എല്ലാവരെയും അതിൽ അധിവസിപ്പിക്കുക അതിനുള്ള ഒരുക്കങ്ങൾ ഗവണ്മെൻ്റ് എത്രയും പെട്ടെന്ന് ചെയ്യുക അവിടെ എനിക്കൊരു സംശയമുള്ളത് ഇതിനു മുമ്പ് നടന്ന ദുരന്തങ്ങൾ അതായത് ഇതിനു മുമ്പ് പുത്തുമലയിൽ നടന്ന ദുരന്തം അതിനു മുമ്പ് ഓക്കി ദുരന്തം അതിനുശേഷം വന്ന വെള്ളപ്പൊക്ക ദുരന്തം ഇതിലൊക്കെ ഉള്ളവർക്ക് പുനരധിവാസം കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഉയരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പുനരധിവാസം പിന്നീട് എന്താ പറയുന്നത് മാതൃകാ പുനരധിവാസമാകുമോ എന്നുള്ള ചോദ്യം എനിക്ക് നമ്മൾ നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു ആ പുനരധിവാസം കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് അടിവരയിട്ട് പറയട്ടെ അത് ഏറ്റവും അത്യാവശ്യമാണ് അതുപോലെ തന്നെ പിന്നീട് ഇപ്പോൾ പുനരധിവാസത്തിന് സർക്കാർ അടിയന്തിര നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു ഒന്നൊന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് സ്ഥലം കണ്ടെത്തിയോ പിന്നീട് ഏറ്റവും സാ പിന്നീട് ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് സാർ പറഞ്ഞതുപോലെ സ്ഥലം കണ്ടെത്തിയോ സേഫായിട്ടുള്ളൊരു സോൺ കണ്ടെത്തിയോ ആ സോണിൽ എത്ര കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാം ആ സോണിൽ എത്ര കെട്ടിടങ്ങൾ നമുക്ക് പരിസ്ഥിതിക്ക് ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് പണിതുയർത്താം അങ്ങനെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയാൽ എല്ലാ മേഖലയിലേക്കും റോഡ് കണക്റ്റിവിറ്റി ബാക്കിയുള്ള കണക്റ്റിവിറ്റീസൊക്കെ ഉണ്ടാകുമോ ഭൂമിയിൽ ഇപ്പോഴുണ്ടായ ഈ ദുരന്തത്തിൻ്റെ പാടുകൾ മുഴുവൻ മായ്ച്ച് ഭൂമി പഴയ രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ഓരോന്ന് ക്വസ്റ്റന് വൺ ടു ത്രീ ആയിട്ട് നമ്മുടെ മുന്നിലെത്തുന്നു ഇതാ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു നാലാം ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഗവണ്മെൻ്റ് ഓരോരോ പാക്കേജ് പറയുന്നുണ്ട് ആ പാക്കേജിന് ആവശ്യമായിട്ടുള്ള തുക ഗവൺമെൻറ്റിന് കണ്ടെത്താൻ കഴിഞ്ഞോ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് കണ്ടെത്താൻ കഴിഞ്ഞാലേ ആ പാക്കേജ് നടപ്പിലാക്കാനൊക്കെ ഉള്ളു അപ്പോൾ അത് കണ്ടെത്താൻ കഴിഞ്ഞോ അതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലുണ്ട് മെഷീനറീസ് എല്ലാം ഉണ്ട് പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കണം എന്ന ഉൾക്കാഴ്ചയോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഒരു സർക്കാർ കൂടെ ഒരു മെഷീനറി കൂടെ നമുക്ക് വേണം അത് ആദ്യ ദുരന്തത്തിൻ്റെ ആദ്യ നാളിൽ അങ്ങനെ ഒരു മെഷീനറി അതിൻ്റെ പ്രവർത്തനം വളരെ മന്ദീഭവിച്ചു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു ദുരന്തമായിട്ട് നമ്മുടെ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് ഈ നാലാമത്തെ സ്റ്റേജിലെങ്കിലും അതുണ്ടാകരുത് നാലാമത്തെ സ്റ്റേജ് വളരെ എഫക്റ്റീവായിരിക്കണമെന്ന് വളരെ തീർത്ത അടിവരായിട്ട് തന്നെ പറയുന്നു അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും ബാക്കിയുള്ള വകുപ്പുകളും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ടൂറിസം വകുപ്പുണ്ട് പൊതുമരാമത്ത് വകുപ്പുണ്ട് നമ്മളെ റവന്യൂ വകുപ്പുണ്ട് എല്ലാവരും കൂടെ ഏകോ ഒരുമിച്ച് ചേർന്നതെന്നുണ്ട് ഇവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നേ പറയാനുള്ളൂ ഓക്കെ